हलो गाइस वेलकम बैक टू माय चैनल इन वीडियो नाम नोक केरला ब्लास्टे अदल ईएसएल लेटेस्ट अप्डेट अब गाइस नमुक आदि अप्डेट आदि अप्डेट नोक बैंगलूर एफ सी वर्सस् चेन्नई एफ सी मतलब इन्ले बैंगलूर एफ सी तकर्पन विजय ना गोल अड़कूटी बैंगलूर एफ सी और तकर्पन विजय इन्ले करस्थमाक्कियत चेन्नई एफ सी आगटे वेरुम रेंडु गोल मात्रमाण साधिच्चत् എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ എല്ലാം കേട്ടതാണ് എഡുബേഡിയ എഫ് സി ഗോവ വിട്ട് പോകാൻ പോവുകയെന്ന്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് പറയാനുള്ളത് എഡുബേഡിയ എഫ് സി ഗോവയിൽ തന്നെ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും എഫ് സി ഗോവ ഫാൻസുകാർക്കെല്ലാം സന്തോഷം തന്നെയാണ്. നിങ്ങളൊരു എഫ് സി ഗോവ ഫാൻസാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെന്നൈയിൻ എഫ് സിയുടെ വിദേശ താരമായിരുന്ന റാഫേൽ ക്രിവെല്ല എന്ന് പറയുന്ന ടീം വിട്ടു പോയെന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ റാഫേൽ ക്രിവെല്ലയ്ക്ക് പകരം ബ്രൈറ്റ് എൻകോബെറ എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നു. മുൻപ് എസ് ഈ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ച താരമാണ് ബ്രൈറ്റ്. എന്തായാലും ബ്രൈറ്റ് ചെന്നൈ എഫ് സിയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പറയാനുള്ളത് ഡേവിഡ് വില്യംസിനെ കുറിച്ച് തന്നെയാണ്. എ ടി കെ മോഹൻ ബഗാൻ താരമായ ഡേവിഡ് വില്യംസ് മത്സരങ്ങളിൽ ഇടയ്ക്ക് താരത്തിനെ ഇറക്കി കളിപ്പിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിഡ് വില്യംസ് െ സമീപിച്ചുകൊണ്ട് 4 ഐ എസ് എൽ ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന അടുത്ത റിപ്പോർട്ട്. എന്തായാലും ഡേവിഡ് വില്യംസ് ഏത് ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ പോവുകയാണ്. എന്തായാലും അടുത്ത മാസം തൊട്ട് നമുക്കറിയാം ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ വലവീശി പിടിക്കുമെന്ന്. എന്തായാലും ഡേവിഡ് വില്യംസിനെ നോട്ടമിട്ടുകൊണ്ട് 4 ടീമുകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ രാഹുൽ കെ പി പരിക്ക് പറ്റി പുറത്തു പോയത്. എന്നാളിപ്പോൾ രാഹുൽ കെ പിക്ക് പരിക്ക് മാറി താരം ട്രെയിനിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ട്, സന്തോഷ വാർത്ത. എന്തായാലും എല്ലാ ആരാധകർക്കും രാഹുൽ കെ പിനെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രണ്ടാം തീയതിയിലെ മത്സരത്തിൽ രാഹുൽ കെ പി ഇറങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതുവർഷ സൈനിങ് തന്നെ നടത്താൻ പോകുന്നു എന്നാണ് നിലവിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട്. താരം ഒരു ഇന്ത്യൻ താരത്തിനെ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നും, അല്ലെങ്കിൽ തന്നെ ചെഞ്ചോ ടീം ഇടുകയാണെങ്കിൽ ചെഞ്ചോയ്ക്ക് പകരം മറ്റൊരു വിദേശ താരത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ് താങ്ക്.